നമസ്കാരം. ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റവിമുക്തനായി, പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം സംശയത്തിൻ്റെ മുൾമുനയിലാണ് എന്നതിൽ നമുക്കാർക്കും സംശയമില്ല. രാവിലെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം കോടതിയിലെത്തിയത്. താൻ കുറ്റവിമുക്തനാകും എന്ന് തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിധി വന്ന ഉടനെ കോടതി വളപ്പിൽ തന്നെ വലിയ തോതിൽ മധുര വിതരണം നടക്കുന്നു. അങ്ങനെ നാടകീയ രംഗങ്ങൾ ഏറെയാണ് ഈ വിധി വന്നതിന് ശേഷം നടത്തുന്നത്. വിധി ആശ്ചര്യപ്പെടുത്തുന്നത് എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥനും കോട്ടയം മുൻ എസ് പിയുമായ ഹരിശങ്കർ പറഞ്ഞത്. എന്ത് സന്ദേശമാണ് ഈ വിധി നൽകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. തീർച്ചയായും അപ്പീൽ പോകും, കോട്ടയം എസ് പി നിരാശ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു വിധി. കേസിൽ 100% ശിക്ഷ പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പീൽ പോകുമെന്നാണ് അവർ അറിയിക്കുന്നത്. സത്യസന്ധമായി മൊഴി നൽകിയവർക്കുള്ള തിരിച്ചടിയാണ് ഈ വിധി എന്നവർ പറയുന്നു. ഇരയുടെ മൊഴി ഉണ്ടായിട്ടും വിധി എതിരായത് അംഗീകരിക്കാനാകില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഹരിശങ്കർ പറയുന്നു. ബലാത്സംഗത്തിൽ ഇരയുടെ മൊഴി മാത്രം ഉണ്ടായാൽ മതി പ്രതി ശിക്ഷിക്കപ്പെടാം. ഇവിടെ ഇര ഉറച്ചു നിൽക്കുന്നു. കേസിൽ സത്യസന്ധമായി മൊഴി നൽകിയവർക്കുള്ള തിരിച്ചടി കൂടിയായിരിക്കുന്നു വിധി. സാക്ഷികളാരും കൂറുമാറിയിട്ടില്ല. ഇരയ്ക്ക് അനുകൂലമായ വിധി ഉണ്ടാകാൻ ഏറെ സാധ്യതയുള്ള കേസിലെ വിധി ഞെട്ടിക്കുന്നതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വയ്ക്കുന്നു. 13 തവണ ബലാത്സംഗത്തിനിരയാക്കി എന്നതാണ് ബിഷപ്പിനെതിരെ കന്യാസ്ത്രീ ഉന്നയിച്ച പരാതി. എന്നാൽ കുറ്റങ്ങളൊന്നും തെളിയിക്കാനായില്ല എന്നാണ് കോടതി വിധിയിൽ പറയുന്നത്. 2018 ജൂണിലാണ് കുറവിലങ്ങാട് നാടുകുന്ന് സെൻറ് ഫ്രാൻസിസ് മിഷൻ ഹോമിലെ കന്യാസ്ത്രീയുടെ പരാതി കുറവിലങ്ങാട് പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കും ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ലഭിക്കുന്നത്. കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ജലന്ധർ റോമൻ കാത്തലിക് രൂപതയുടെ ബിഷപ്പായി 2013 ഫ്രാങ്കോ നിയമിതനായത്. ഇന്ത്യൻ കത്തോലിക്ക ചരിത്രത്തിൽ ബലാത്സംഗ കേസിൽ പ്രതിയായി അറസ്റ്റിലായ ആദ്യത്തെ ബിഷപ്പാണ് അദ്ദേഹം. ഇത്രയും ഉന്നതനായ ഒരു വ്യക്തി എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന് വ്യക്തമാക്കാൻ കോടതി വിധിക്ക് കഴിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ ശിക്ഷിക്കാൻ കോടതിക്ക് കഴിയാത്തത് എന്ന് നിയമവിദഗ്ധർ പരിശോധിക്കണം. ഇരയ്ക്ക് നീതി ലഭിക്കാതിരുന്നു കൂടാ. വൈകിയാണെങ്കിലും അതവർക്ക് ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ബിഷപ്പ് നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിടട്ടെ. പക്ഷേ സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ ഈ കേസ് കൂടുതൽ മുന്നോട്ട് പോയേ പറ്റൂ. എല്ലാ സാഹചര്യങ്ങളും നിയമത്തിൻ്റെതായ എല്ലാ സാധ്യതകളും തേടാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.